ഗൈസ് അപ്പോൾ ഓൾറൗണ്ടർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഒരു അക്യൂര എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പം ഇതേ നമ്മൾ ഇതും വെച്ചാണ് അക്യൂര ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇത് മുറിക്കാം. ഇതേ കുറച്ചും കൂടെ ഉള്ളൂ, ഇത് കണ്ട ഇത്രയും കൂടെ ഉള്ളൂ. കംപ്ലീറ്റ് ചെയ്യാം. നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ ഇവിടെ നിന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് അതിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇതേ ഇപ്പം ഞങ്ങൾ ഈ മീനിനെ ഞങ്ങൾ പിടിച്ചതാണ്. അപ്പം ഇതിനാണ് ഞങ്ങൾ അതിനകത്ത് ഇടാൻ പോണത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനെ വൈതാൻ വേണ്ടിയാണ് അത്രയും വലിയ അക്യൂര ഉണ്ടാക്കണതെന്ന്. ഇതിന് മാത്രമല്ല, ഇത് ഞങ്ങൾ ചുമ്മാ ഒരു ട്രാപ്പ് ഇട്ടപ്പോൾ കിട്ടിയതാണ്. അപ്പം ഇതിനെ പോലത്തെ കുറേ മീനിനെ ഞങ്ങൾ ഇനിയും പിടിക്കും. അതിൻ്റെ വീഡിയോ വേറെ ഇടാതിരിക്കും. സിമെൻ്റ് എടുക്കാം, അക്യൂരത്തിന് കുറച്ച് സിമെൻ്റ് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് സിമെൻ്റ് എടുക്കാം. ഓക്കെ വാ. അപ്പോൾ ഇതേ ഇതിനകത്ത് ഇതേ ഞങ്ങൾ കുറച്ച് സിമെൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര പൊടിയാണ്. അതെ കുറച്ച് സിമെൻ്റ് കിട്ടിയിട്ടുണ്ട്. അതെ നോക്കി കട്ടയിരിക്കുന്ന കുഴപ്പമില്ല, അപ്പോൾ പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അത്യാവശ്യത്തിന് സിമെൻ്റ് ചേർക്കാൻ പോകാം. ഓക്കെ ഇതൊക്കെ ഒന്ന് കട്ടയിരിക്കണേ, നമുക്ക് കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് ഇടാം. അപ്പോൾ ഇതേ ഗായ്സ് നമുക്ക് പാറപ്പൊടി ഇതിനകത്തോട്ട് ഇടാം. ഇവിടെ ഭയങ്കര കൊതുക. അപ്പോൾ അതേ ഗായ്സ് നമ്മൾ സിമെൻറ്റ് അക്യൂരത്തിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സെറ്റായിട്ടുണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ അതേ നമുക്ക് നമ്മുടെ അക്യൂര. ഇപ്പോൾ സിമെൻറ്റ് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഈ അടിഭാഗം കൂടി ഒന്ന് ശരിയായാൽ മതി. അതേ ഈ ഭാഗത്ത് കുറച്ച് ഒരു ഇതുണ്ട്. അപ്പോൾ അത് ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ അക്യൂര സെറ്റാവും. ഓക്കെ അപ്പോൾ നമുക്ക് സൈഡിൽ കുറച്ച് അടുക്കൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് തുടച്ച് കളയാം. പാറപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി മിക്സ് ചെയ്യാൻ പോകാം. ഓക്കെ ബാ.
കഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എടാ ഈ മിനിറ്റ് നമുക്കിത് ആറപ്പൊടി ഇടാം. ഇത്രയും പാറപ്പൊടി മതിയാവും, ബാക്കി നമുക്ക് ഈ കട്ടെടുത്തിടാം. അപ്പം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗായ്സ് നമ്മൾ മിക്സ് ചെയ്ത് കഴിയാറായി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മര്യാദക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കാം. അതേ, നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമെൻ്റ് തേക്കണത് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇനി കുറച്ച് സമയം ഒന്ന് ഉണങ്ങാൻ വെക്കാം. ഓക്കെ, അപ്പോഴത്തേ ഗൈസ് എൻ്റെ ഫിഷ് ടാങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ആദ്യം ഇവിടെ ഞങ്ങൾ സിമെൻ്റാണ് തേച്ച് വെച്ചത്. സിമെൻറ്റ് നോക്കുമ്പോൾ ഇളകി പോകുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് കവർ ചെയ്ത് വെച്ചേക്കണേ. ഇത് ഇതാണ് ഫിഷ് ടാങ്ക്. ഇതിനകത്ത് ഞങ്ങൾ മീനിനെ ഇട്ടിട്ടുണ്ട്, കുറച്ച് പായലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ മീനിനെ പിടിക്കണ ആണ് ഇടാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം, ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ഓക്കെ, ബൈ.